നമസ്കാരം എല്ലാവർക്കും. ക്ലാസ് റൂം പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടു ലെവൽ പ്രിലിംസിൻ്റെയും അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും കോമൺ ടോപ്പിക്കായ കായികം എന്ന് പറയുന്ന മേഖലയിലെ ഒരു ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിൽ പ്രധാന ട്രോഫികൾ, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ അല്ലെങ്കിൽ കായിക ഇനങ്ങൾ, അതുപോലെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കേണ്ട ഒരു ക്ലാസ് കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ നോക്കാം. ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ് കിക്ക്, ഹെഡ് പാസ്, പെനാൽറ്റി, ഷൂട്ട് ഔട്ട്, ബെൻഡ് ട്രിബിൾ, ത്രോ ഇൻ, ഓഫ് സൈഡ്, കോർണർ കിക്ക്. ഏതൊക്കെയാണ്? കിക്ക്, കോർണർ കിക്ക്, ഹെഡ് പാസ്, പെനാൽറ്റി, ഷൂട്ട് ഔട്ട്, ബെൻഡ് ട്രിബിൾ, ത്രോ ഇൻ, ഓഫ് സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ സിലബസിൽ ഇത് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഏതൊക്കെയാണ്? കിക്ക്, കോർണർ കിക്ക്, ഹെഡ് പാസ്, പെനാൽറ്റി, ഷൂട്ട് ഔട്ട്, ബെൻഡ് ട്രിബിൾ, ത്രോ ഇൻ, ഓഫ് സൈഡ് എന്നിവയാണ്. നമുക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ നോക്കാം. യോർക്കർ, ഹിറ്റ് വിക്കറ്റ്, ബീമർ, ചൈനാമാൻ, ഗൂഗ്ലി, ഡക്ക്, ഫോളോ ഓൺ, ഫുൾ ടോസ്, ദൂസര, ഡക്ക്വർത്ത് ലൂയിസ്. ഡക്ക്വർത്ത് ലൂയിസ് ഒക്കെ മഴ നിയമം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. കറണ്ട് അഫയേഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡക്ക്വർത്ത് ലൂയിസ്. അപ്പോൾ യോർക്കർ, ഹിറ്റ് വിക്കറ്റ്, ബീമർ, ചൈനാമാൻ, ഗൂഗ്ലി, ഡക്ക്, ഫോളോ ഓൺ, ഫുൾ ടോസ്, ദൂസര, ഡക്ക്വർത്ത് ലൂയിസ്, ഇവയൊക്കെയാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഏതൊക്കെയാണ്? സർവീസ്, സ്മാഷ്, ലവ്, ലെറ്റ്, റാലി. ഏതൊക്കെയാണ്? സർവീസ്, സ്മാഷ്, ലവ്, ലെറ്റ്, റാലി, ഇവയൊക്കെയാണ് ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ. അടുത്തത് ബോക്സിങ്, നോക്കൗട്ട്, കിഡ്നി പഞ്ച്, ഫ്ലൈ വെയ്റ്റ്, ഹൂക്ക് പഞ്ച്. ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഏതൊക്കെയാണ്? നോക്ക് ഔട്ട്, കിഡ്നി പഞ്ച്, ഫ്ലൈ വെയ്റ്റ്, ഹൂക്ക് പഞ്ച്, ഇവയാണ് ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ. ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഗ്രാൻഡ് മാസ്റ്റർ, ഇ എല്ലോ റേറ്റിംഗ്, ചെക്ക് മേറ്റ്, സ്റ്റെയിൽ മേറ്റ്. ഇതൊക്കെ നമ്മൾ ഏകദേശം കേട്ടിട്ടുള്ളത് തന്നെയാണ്. ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ, ഇ എല്ലോ റേറ്റിംഗ്, ചെക്ക് മേറ്റ്, സ്റ്റെയിൽ മേറ്റ്. ടെന്നീസുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഗ്രാൻഡ് സ്ലാം, അതെല്ലാവർക്കും അറിയാം. അതുപോലെ സ്മാഷ്, അഡ്വാൻറ്റേജ്, ബ്രേക്ക് പോയിൻറ്റ്, ഇവയാണ് ടെന്നീസുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ഗ്രാൻഡ് സ്ലാം, സ്മാഷ്, അഡ്വാൻറ്റേജ്, ബ്രേക്ക് പോയിൻറ്റ്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ബുൾസ് ഐ, ഫ്രീ പിസ്റ്റൽ, മാർക്ക് മാൻഷിപ്പ്. ഇതൊക്കെയാണ് ബുൾസ് ഐ, ഫ്രീ പിസ്റ്റൽ, മാർക്ക് മാൻഷിപ്പ്, ഇവയൊക്കെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ്. ബുൾസ് ഐ, ഫ്രീ പിസ്റ്റൽ, മാർക്ക് മാൻഷിപ്പ്. ഇനി ഹോക്കിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പെനാൽറ്റി, കോർണർ, സെൻറ്റർ, ഫോർവേഡ്സ്, ടൈ ബ്രേക്കർ, ക്യാരി. ഏതൊക്കെയാണ്? പെനാൽറ്റി, കോർണർ, സെൻറ്റർ, ഫോർവേഡ്സ്, ടൈ ബ്രേക്കർ, ക്യാരി, ഇവയൊക്കെ ഹോക്കിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ്. ഇനി ഗോൾഫുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ക്യാഡി, ഹോൾ, ടീ, ലിങ്ക്, ബോഗി. ഏതൊക്കെയാണ്? ക്യാഡി, ഹോൾ, ടീ, ലിങ്ക്, ബോഗി, ഇവയൊക്കെ ഗോൾഫുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ്. ക്യാഡി, ഹോൾ, ടീ, ലിങ്ക്, ബോഗി. പോളോയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ചക്കർ, മാലറ്റ്, കോർട്ടറ്റ്. ഇതൊക്കെയാണ് ചക്കർ, മാലറ്റ്, കോർട്ടറ്റ്, ഇവയൊക്കെ പോളോയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ്. ഇനി വോളിബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഡബ്ലിംഗ്, ഹീവ്, ഹോൾഡിംഗ്. ഇതൊക്കെയാണ് ഡബ്ലിംഗ്, ഹീവ്, ഹോൾഡിംഗ്, ഇവയൊക്കെ വോളിബോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഇനി ബില്ലിയാർഡ്സുമായി ബന്ധപ്പെട്ടവയാണ് ക്യൂ, കാനോൺ, ബൗൾക്ക് ലൈൻ, സ്ക്രൂ ബാക്ക്, സ്ക്രാച്ച്. ഇതൊക്കെയാണ് ക്യൂ, കാനോൺ, ബൗൾക്ക് ലൈൻ, സ്ക്രൂ ബാക്ക്, സ്ക്രാച്ച്, ഇവയൊക്കെ ബില്ലിയാർഡ്സുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ട്രോഫികളും അവയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും അല്ലെങ്കിൽ കായിക ഇനങ്ങളും നോക്കാം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ട്രോഫിയാണ് ആഷസ് കപ്പ്. അതാണ് ആഷസ് കപ്പ്, അതുപോലെ ഇറാനി കപ്പ്, ദുലീപ് കപ്പ്, സി കെ നായിഡു ട്രോഫി, രഞ്ജി ട്രോഫി. ഇതൊക്കെയാണ് ആഷസ് കപ്പ്, ഇറാനി കപ്പ്, ദുലീപ് കപ്പ്, സി കെ നായിഡു ട്രോഫി, രഞ്ജി ട്രോഫി, ചാർമിനാർ ചലഞ്ചർ കപ്പ്, ജി ഡി ബിർള ട്രോഫി, വിസ്റ്റൺ ട്രോഫി, ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി.
ഇതിൽ നമ്മൾ ആഷസ് കപ്പ്, ഇറാനി കപ്പ്, ദുലീപ് കപ്പ്, അതുപോലെ രഞ്ജി ട്രോഫി, ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി, വിസ്റ്റൺസ് ട്രോഫി, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പോഴും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ആഷസ് കപ്പ്, ഇറാനി കപ്പ്, ദുലീപ് കപ്പ്, സി കെ നായിഡു ട്രോഫി, രഞ്ജി ട്രോഫി, ചാർമിനാർ ചലഞ്ചർ കപ്പ്, ജി ഡി ബിർള ട്രോഫി, വിസ്റ്റൺ ട്രോഫി, ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി, ഇവയൊക്കെ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ അല്ലെങ്കിൽ പ്രധാന മത്സരങ്ങൾ അല്ലെങ്കിൽ അന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ നോക്കാം. ഡ്യൂറന്റ് കപ്പ്, ഡ്യൂറന്റ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി, ഐ എസ് എൽ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഡ്യൂറന്റ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി, ഐ എസ് എൽ, കോപ്പ അമേരിക്ക, എഫ് എ കപ്പ്, റോവേഴ്സ് കപ്പ്, യു ഇ എഫ് എ കപ്പ്. ഏതൊക്കെയാണ്? കോപ്പ അമേരിക്ക, എഫ് എ കപ്പ്, റോവേഴ്സ് കപ്പ്, യു ഇ എഫ് എ കപ്പ്, ഇവയൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രോഫികളാണ്. ഡ്യൂറന്റ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, സന്തോഷ് ട്രോഫി, ഐ എസ് എൽ, അതുപോലെ കോപ്പ അമേരിക്ക, എഫ് എ കപ്പ്, റോവേഴ്സ് കപ്പ്, യു ഇ എഫ് എ കപ്പ്. അടുത്ത ഹോക്കിയുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ നോക്കാം. ആഗഹാൻ കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി, രംഗസ്വാമി കപ്പ്, ഗുരുനാന കപ്പ്, മുരുകപ്പ ഗോൾഡ് കപ്പ്, മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്, ബെയ്റ്റൺ കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പ് ട്രോഫികൾ നമുക്കധികം പരിചയമല്ലാത്തതുകൊണ്ട് എല്ലാം പഠിച്ചു വയ്ക്കണം. ആഗഹാൻ കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി, രംഗസ്വാമി കപ്പ്, ഗുരുനാന കപ്പ്, മുരുകപ്പ ഗോൾഡ് കപ്പ്, മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്, ബെയ്റ്റൺ കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, ഇവയൊക്കെ ഹോക്കിയുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികളാണ്. ഈ ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടതാണ്. തോമസ് കപ്പ്, അതുപോലെ സുധിർമൻ കപ്പ്, യൂബർ കപ്പ്, യോനക്സ് കപ്പ്, കോണിക കപ്പ്, അഗർവാൾ കപ്പ്, ഏതൊക്കെയാണ്? തോമസ് കപ്പ്, സുധിർമൻ കപ്പ്, യൂബർ കപ്പ്, യോനക്സ് കപ്പ്, കോണിക കപ്പ്, അഗർവാൾ കപ്പ്, ഇവയൊക്കെ ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികളാണ്. ഈ പോളോയുമായി ബന്ധപ്പെട്ടതാണ്. കിങ്സ് കപ്പ്, വിഞ്ചസ്റ്റർ കപ്പ്, ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, ഏതൊക്കെയാണ്? കിങ്സ് കപ്പ്, വിഞ്ചസ്റ്റർ കപ്പ്, ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, ഇവയൊക്കെ പോളോയുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികളാണ്. ഗോൾഫുമായി ബന്ധപ്പെട്ടതാണ്. വാൽക്കർ കപ്പ്, പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ്, ഏതൊക്കെയാണ്? വാൽക്കർ കപ്പ്, പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ്, ഇവ ഗോൾഫുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികളാണ്. റഗ്ബിയുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ് കൽക്കട്ട കപ്പ്, അത് പഠിച്ചു വയ്ക്കണം. റഗ്ബിയുമായി ബന്ധപ്പെട്ട ട്രോഫി ഏതാണ്? കൽക്കട്ട കപ്പാണ്. ഇനി ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. ഡേവിസ് കപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, യു എസ് ഓപ്പൺ, വിംബിൾട്ടൺ, ഇവയൊക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഇതെല്ലാം ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. ഡേവിസ് കപ്പ്, ഓസ്ട്രേലിയൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, അതുപോലെ ഹോഫ്മാൻ കപ്പ്, അത് ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. ഹോഫ്മാൻ കപ്പ്, യു എസ് ഓപ്പൺ, വിംബിൾട്ടൺ, ഇതിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഹോഫ്മാൻ കപ്പാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബാസ്കറ്റ് ബോൾ ആയി ബന്ധപ്പെട്ട ട്രോഫികളാണ്. ബി സി ഗുപ്ത ട്രോഫി, എസ് എം അർജുന ട്രോഫി, വില്യം ജോൺസ് കപ്പ്, ടോഡ് മെമ്മോറിയൽ ട്രോഫി, ഇതൊക്കെയാണ് ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടത്. ബി സി ഗുപ്ത ട്രോഫി, എസ് എം അർജുന ട്രോഫി, വില്യം ജോൺസ് കപ്പ്, ടോഡ് മെമ്മോറിയൽ ട്രോഫി. ഇത്രയാണ് ഇന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കുറേ പ്രാവശ്യം പഠിച്ചാൽ മാത്രം ഓർത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.